Hi, good morning. Say good morning. Somewhat louder. Yes. How are you? Fine. Good. എന്നെ ഓർമ്മ കിട്ടിയില്ലേ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലൂടെ വാങ്കയെക്കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കി അല്ലേ? ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചില്ലേ? ഓക്കെ, വർക്കുകളൊക്കെ ചെയ്തില്ലേ? പുതിയ വാക്കുകൾ മനസ്സിലാക്കിയില്ലേ? ഇതൊക്കെ നമ്മൾ പൂർത്തിയാക്കി. അപ്പോൾ വാങ്ക എന്ന് പറയുന്ന 9 വയസ്സുകാരൻ തൻ്റെ മുത്തശ്ശൻ്റെ അടുക്കൽ നിന്ന് മാറി നിന്നിട്ടുള്ള അവൻ അവിടെ നിന്ന് ഇങ്ങനെ ഓർക്കുമായിരുന്നു അവൻ്റെ മുത്തശ്ശൻ്റെ ഒപ്പമുള്ള ക്രിസ്മസ് ദിനങ്ങൾ, തലേദിവസത്തെ തിരക്കുകളൊക്കെ. ഇനി നമ്മൾ പോകുന്നത് 2 നായകളെക്കുറിച്ചും പരിചയപ്പെട്ടില്ലേ? ഏതൊക്കെയായിരുന്നു നായകൾ? നമ്മൾ എന്നിട്ടൊരു വർക്ക്ഷീറ്റൊക്കെ തന്നു, കസ്താങ്കയും ഈലും ഒക്കെ. ഇനി മുത്തശ്ശന് വേണ്ടി, മുത്തശ്ശൻ അറിയാൻ വേണ്ടി അവൻ കത്തെഴുതുന്ന രംഗത്തെക്കുറിച്ചാണ്. വാങ്ക ഈസ് റൈറ്റിംഗ് എ ലെറ്റർ ടു ഹിസ് ഗ്രാൻഡ് ഡാഡ്. എന്തൊക്കെയാണ് മെൻഷൻ ചെയ്യുന്നത്? അവൻ്റെ ബുദ്ധിമുട്ടുകളായിരിക്കാം, പ്രയാസങ്ങളായിരിക്കാം. അത് നമുക്ക് തുടക്കമല്ലേ കിട്ടിയിട്ടുള്ളൂ കത്തിൻ്റെ. ശരി, എന്നാൽ ആ കത്തിലേക്കാണ് ഇനി അടുത്തതായിട്ട് നമ്മുടെ 6-ാമത്തെ പാരഗ്രാഫ് മുതൽ, ഇങ്ങനെ 6-ാമത്തെ പാരഗ്രാഫ് മുതൽ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്, അല്ലെങ്കിൽ പാരഗ്രാഫിലൂടെ പോകുന്നത്. അവൻ പറയാണ്, അവനെക്കുറിച്ച് നമ്മുടെ ഓദറായിരിക്കുന്ന ആൻ്റൺ ചെഖോവ് പറയാണ്, വാങ്ക സൈഡ് SIGHED സൈഡ് നെടുവീർപ്പിട്ടു, ടുക്ക് എ ഡീപ്പ് ബ്രീത്ത് ആൻഡ് വെൻഡ് ഓൺ റൈറ്റിംഗ്, എന്നിട്ട് കത്തെഴുതുന്നത് തുടർന്നു. അപ്പൊ ആദ്യം തുടക്കത്തിലുള്ള 2-ാമത്തെ പാരഗ്രാഫിലൂടെ തുടങ്ങി വെച്ച കത്ത് ഇപ്പോഴാണ് ബാക്കി എഴുതുന്നത്. അതുവരെ അവൻ്റെ ഭാവനയിലൂടെ ഇങ്ങനെ പോയി. അവൻ പറയാ, ഐ ഹാഡ് സച്ച് എ ഹൈഡിംഗ്. ഹൈഡിംഗ് എന്നൊരു പുതിയ വാക്കാണ്. അടി കിട്ടുക, അടിക്കുക, പണിഷ്മെൻ്റ് എന്നാണ് ഹൈഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. എനിക്ക് അത്തരത്തിലുള്ള ഭയങ്കര ശിക്ഷയാണ് മുത്തശ്ശാ ഇവിടെ. എന്താ കാരണം? അവൻ പറയാ, യെസ്റ്റർഡേ, ഇന്നലെ ദ മാസ്റ്റർ, എൻ്റെ യജമാനൻ, ടുക്ക് മീ ബൈ ദ ഹെയർ, എന്നെ മുടിയിലിങ്ങനെ പിടിച്ചു. നമുക്ക് ഇഷ്ടം ഉണ്ടാവും അങ്ങനെ? ഇല്ല. പക്ഷേ വാങ്കയെ മുടിയിലിങ്ങനെ പിടിച്ചു, എന്നിട്ടോ, ആൻഡ് ഡ്രാഗ്ഡ് മീ ടു ദ യാർഡ്. യാർഡ് എന്ന് പറഞ്ഞാൽ മുറ്റം, മുറ്റത്തേക്ക് എന്നെ വലിച്ചഴിച്ചു കൊണ്ടുപോയി. എന്നിട്ടോ, ആൻഡ് ബീറ്റ് മീ അപ്പ് വിത്ത് ദ സ്റ്റിറപ്പ് സ്ട്രാപ്പ്. സ്റ്റിറപ്പ് സ്ട്രാപ്പ്, ചാട്ടവാർ, തോലുകൊണ്ടുള്ള ഒരു പട്ട, അഥവാ ചാട്ടവാർ, ചാട്ടവാർ കൊണ്ട് എന്നെ അടിച്ചു മുത്തശ്ശ. എന്താ കാരണം എന്നറിയോ? ബിക്കോസ് കാരണം, ബൈ മിസ്റ്റേക്ക്, അറിയാതെ, ഐ വെന്റ് ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങിപ്പോയി. നമ്മൾ ഉറങ്ങാറില്ലേ? പക്ഷെ ഇവൻ പറയാ, വാങ്ക പറയാ, മുത്തശ്ശ, ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയപ്പോ. എപ്പോ? വൈൽ റോക്കിംഗ് ദയർ ബേബി, യജമാനത്തിയുടെ കുഞ്ഞിനെ റോക്ക് ചെയ്യുമ്പോ. റോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആട്ടിക്കൊടുക്കുക, തൊട്ടിലിൽ ആട്ടിക്കൊടുക്കൂലേ, വാവാവോ കുഞ്ഞിനെങ്ങനെ ആട്ടിക്കൊടുക്കുക. അപ്പൊ ആ വീട്ടുജോലിയും ആരാ ചെയ്യുന്നത്? വാങ്കയാണ് ചെയ്യുന്നത്. അങ്ങനെ ആട്ടിക്കൊടുക്കുന്ന സമയത്ത് ഞാൻ അറിയാണ്ട് ഉറങ്ങിപ്പോയി, അതിൽ ഇവർ വന്നിട്ട് എന്നെ തല്ലി മുത്തശ്ശ. അപ്പൊ നിങ്ങൾക്ക് ആലോചിക്കുന്നില്ല എന്ത് പ്രയാസമാണല്ലേ? അത് മാത്രമല്ല, ഇവൻ കത്തിലെഴുതുക, ആൻഡ് വൺ ഡേ, ഒരു ദിവസം ഇവരിപ്പോ പറയാ, ദ മിസ്ട്രസ് ടോൾഡ് മീ ടു ഗട്ട് എ ഹെറിങ്. യജമാനത്തിനോട് പറയാണേ, ടു ഗട്ട്, ഗട്ട് എന്ന് GUT എന്ന് പറഞ്ഞാൽ ക്ലീൻ ചെയ്യുക, വൃത്തിയാക്കുക. ഹെറിങ്
ഹെറിങ് എന്ന് പറഞ്ഞാൽ മീൻ എന്നാ കണ്ടോ നിങ്ങൾ ചിത്രത്തിൽ മത്തി ആ മീൻ വൃത്തിയാക്കാൻ വേണ്ടി എന്നോട് പറഞ്ഞു അങ്ങനെ ഐ ബിഗാൻ ഫ്രം ദ ടെയിൽ ഞാൻ എന്ത് ചെയ്തു മീനിനെ വൃത്തിയാക്കാൻ വാല് മുതൽ ഇങ്ങനെ തുടങ്ങി പക്ഷേ യജമാനത്തി ഹെറിങ് ആ മീനെടുത്തു ആൻഡ് റബ്ഡ് ഇറ്റ് വിത്ത് മൈ ഫേസ് എൻ്റെ മുഖത്തൊക്കെ റബ്ബ് ചെയ്തു ഒരസി എന്തുകൊണ്ട് ആ മീനുകൊണ്ട് അപ്പൊ എന്താ സംഭവിച്ചേ യജമാനത്തി വിചാരിക്കുന്നത് പോലെ അല്ല ഇവിടെ വരുന്നത് ഇവൻ എന്ത് ചെയ്തു അവൻ പഠിച്ചതിനനുസരിച്ച് ഒരു 9 വയസ്സുകാരനല്ലേ അപ്പൊ അവൻ ഇങ്ങനെ വൃത്തിയാക്കുകയായിരുന്നു വാല് മുതല് ബട്ട് ദ മിസ്ട്രസ് ഡിഡിന്റ് ലൈക്ക് ഇറ്റ് യജമാനത്തി അത് ഇഷ്ടപ്പെട്ടില്ല സോ ഷീ ടുക്ക് ദ ഹെറിങ് ആൻഡ് റബ്ഡ് ഹിസ് ഫേസ് വിത്ത് ദ ഹെറിങ് ആ മത്സ്യം മീനുകൊണ്ട് എന്ത് ചെയ്തു അവൻ്റെ മുഖത്താകെ മാനിങ്ങനെ ഒരതി അവനെ ദേഷ്യം പിടിപ്പിച്ചു അതാണ് മുത്തശ്ശനോട് പറയാനുള്ള കത്തിൽ അടുത്ത പരാതി അതുമാത്രമല്ല ദ അതർ അപ്രന്റീസസ് മറ്റുള്ള യജമാനന്മാരെ കൂടാതെ അവിടെ പണിക്കാരുണ്ടല്ലോ ജോലിക്ക് വരുന്ന ആളുകൾ അവരും മെയ്ക്ക് ഫൺ ഓഫ് മീ എന്നെ കളിയാക്കുക മുത്തശ്ശ അവരെന്നെ വല്ലാണ്ട് കളിയാക്കുന്നുണ്ട് എന്താ പ്രശ്നം എന്താ മാത്രമല്ല ദേ ടോൾഡ് മീ ടു ഗോ ടു ടവേൺ അവരെന്നെ ടവേണിലേക്ക് പോകാൻ വേണ്ടി നിർബന്ധിക്കുക എന്താ ഈ ടവേൺ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ നോക്കി ടവേൺ ഒരു ചിത്രം കാണുന്നില്ലേ യാത്ര ദൂരയാത്രയൊക്കെ പോകുന്ന സമയത്ത് വിശ്രമിക്കാൻ വേണ്ടിയിട്ടൊക്കെ ചില സ്ഥലങ്ങളൊക്കെ തിരഞ്ഞെടുക്കൂലേ ചില വിശ്രമ കേന്ദ്രങ്ങളൊക്കെ കണ്ടില്ലേ അങ്ങനത്തെ ഒരു വിശ്രമ കേന്ദ്രം സത്രം എന്ന് പറയും അല്ലെങ്കിൽ വഴിയമ്പലം അതാണ് ഈ ടവൺ അവരെന്നോട് അവിടെ പോകാൻ വേണ്ടി പറയും എന്തിനാന്നറിയോ എന്നിട്ട് വോഡ്ക്ക് അവർക്ക് മദ്യം വാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് അതുമല്ല മുത്തശ്ശ അവരെന്നോട് യജമാനൻ്റെ അവിടെ പോയിട്ട് കുക്കുംബറൊക്കെ കട്ടെടുക്കാൻ വേണ്ടി പറയും എന്താ കുക്കുംബർ എന്ന് പറഞ്ഞാൽ എന്താ കക്കരിക്ക വെള്ളരിക്ക എന്നൊക്കെ പറയില്ലേ അതൊക്കെ കട്ടെടുക്കാൻ വേണ്ടി പറയും അവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്യും ചെറിയ കുഞ്ഞല്ലേ ഞാൻ ഇങ്ങനെ കട്ടെടുക്കാൻ വേണ്ടി പോയിട്ട് അപ്പൊ മുത്തശ്ശ എന്നെന്ത് ചെയ്യും യജമാനും പിടിക്കും എന്നിട്ട് എന്നെ നല്ലോണം തല്ലും ഇതാണ് യഥാർത്ഥത്തിൽ എനിക്ക് എൻ്റെ അവസ്ഥ അവിടെ ഇനി മുത്തശ്ശ വങ്ക കത്തിലൂടെ പറയാ മുത്തശ്ശ ദേ ഡോണ്ട് ഗിവ് എനിത്തിങ് ടു ഈറ്റ് മീ എനിക്ക് അവർ ഒന്നും തന്നെ കഴിക്കാൻ തരുന്നില്ല എനിക്കിവിടെ പട്ടിണിയാണ് ദേ ഗീവ് ഗ്രുവൽ ഇൻ ദ മോർണിംഗ് അവർ രാവിലെ എനിക്ക് ഗ്രുവൽ എന്താ കഞ്ഞി തരും ആൻഡ് ബ്രെഡ് ഇൻ ദ ഈവനിങ് വൈകുന്നേരം ബ്രെഡും അതെന്നുള്ളൂ പക്ഷെ അവരില്ല മുത്തശ്ശ അവർ കാബേജ് സൂപ്പ് കഴിക്കുന്നുണ്ട് ചായ കുടിക്കുന്നുണ്ട് ഇതൊക്കെ ഉണ്ട് പക്ഷെ അതൊന്നും എനിക്കില്ല അതവൻ്റെ അടുത്ത പരാതിയാണ് കത്തിലൂടെ പറയുകയാണ് ഇനി അതൊക്കെ ഇവൻ കാണുന്നുണ്ട് എന്നിട്ട് അവൻ പറയട്ടോ ദേ ആ എല്ലാ ആളുകളില്ലേ ഗോബിൾ ഇറ്റ് ഓൾ ഗോബിൾ അവരൊക്കെ എല്ലാം കൂടെ കുത്തി നിറച്ച് കഴിക്കും അപ്പൊ അവരാർത്തിയോടെ ഏത് വേടാ പഠിച്ചത് ഗോബിൾ പഠിച്ചില്ലേ എന്നിട്ടോ എന്നെ പാസേജിൽ അവിടെ കിടത്തുന്നത് ബിക്കോസ് ഐ വാണ്ട് ടു റോക്ക് ദ ബേബി എനിക്ക് കുട്ടി എന്ത് ചെയ്തു അങ്ങനെ ആട്ടിക്കൊണ്ടിരിക്കണം അപ്പൊ ഈ ഒരു പാരഗ്രാഫിൽ അവസാനിപ്പിക്കുമ്പോൾ ഇവർ പറയാണ് ഐ ബെഗ് ആൻഡ് ഇംപ്ലോർ യു മുത്തശ്ശ ഞാൻ യാചിച്ചു പറയാം ബെഗ് ബെഗ് എന്ന് പറഞ്ഞാൽ യാചിക്കുക ഇംപ്ലോർ അപേക്ഷിക്കുക എന്താ പിന്നെ പ്ലീസ് കം ടു മീ ആൻഡ് ടേക്ക് മീ ടു ദ വില്ലേജ് എന്നെ കൊണ്ടുപോവണേ ഇങ്ങോട്ട് വരണേ എന്നിട്ട് ഗ്രാമത്തിലേക്ക് എന്നെ കൊണ്ടുപോകണം കേട്ടോ മുത്തശ്ശ അപ്പൊ നമുക്ക് തന്നെ മനസ്സിലായി എങ്ങനെയാണ് ഈ കത്ത് പോകുന്നത് ഇതിലെ സങ്കടം എങ്ങനെയാണ് ആരോടാണ് ഈ സങ്കടം പറയുന്നത് എന്നുള്ളത് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് ഒരു ചെറിയ ഒരു വർക്ക് തന്നാലോ ആക്ടിവിറ്റി തന്നാലോ മറ്റൊരു വർക്ക്ഷീറ്റ് നോക്കിയേ കംപ്ലീറ്റ് ദ സെന്റൻസ് ഈ സെന്റൻസ് ഒന്ന് പൂർത്തീകരിക്കണേ വാങ്ക വാസ് ബീറ്റൺ ബിക്കോസ് വാങ്കയെ തല്ലി അതിൻ്റെ കാരണം എന്താ മൂന്ന് ഓപ്ഷനുകളില്ലേ ഹി വെൻഡ് ടു സ്ലീപ്പ് അവൻ ഉറങ്ങി അല്ലെങ്കിൽ ഉറങ്ങാൻ പോയി ഹി ടുക്ക് ദ ടോയ്സ് അവന് ടോയ്സ് എടുത്തു കളിപ്പാട്ടം എടുത്തു
ഹീ വെൻഡ് എവേ, അവൻ അവിടുന്ന് പോയത് കൊണ്ടാണ്. എന്തിനാ അവൻ അവിടെ തല്ല് കിട്ടിയത്? വളരെ എളുപ്പല്ലേ. ഇന്നെടുത്ത ക്ലാസ്സില് നമുക്ക് പ്രധാനമായി മനസ്സിലാക്കേണ്ട കുറച്ച് വാക്കുകളും അവയുടെ അർത്ഥങ്ങളും. ഒരു പുതിയ പുതിയ വാക്ക്, നമുക്കൊരു ന്യൂ വേർഡ്സ് എന്ന് പറയാം. സ്റ്റിറപ്പ് സ്ട്രാപ്പ്, ചാട്ടവാറാണ് അതിൻ്റെ അർത്ഥം. ഗട്ട്, വൃത്തിയാക്കുന്നതിനെയാണ് ഗട്ട് എന്ന് പറയുക. ടവേൺ, സത്രം അല്ലെങ്കിൽ വഴിയമ്പലം, യാത്രയ്ക്ക് പോകുന്ന സമയത്ത് വിശ്രമിക്കാനൊക്കെയുള്ള ഒരിടം. ഫ്ലോഗ്, അടിക്കുക എന്നതാണ് അർത്ഥം. ഗ്രുവൽ, കഞ്ഞിയെയാണ് ഗ്രുവൽ എന്ന് പറയുക. ഗോബിൾ, വിഴുങ്ങുക അല്ലെങ്കിൽ ആർത്തിയോടെ കഴിക്കുന്നതിനെയാണ് നമ്മൾ വിഴുങ്ങുക എന്ന അർത്ഥത്തിലാണ് ഗോബിൾ. അപ്പോൾ ഇതാണ് ഇതിലെ പ്രധാനപ്പെട്ട പുതിയ പുതിയ വാക്കുകൾ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വീണ്ടും കത്തിൻ്റെ വാങ്കയുടെ സങ്കടത്തിലേക്ക് വരികയാണ്. വാങ്ക പിന്നിങ്ങനെ പറയാട്ടോ, മുത്തശ്ശാ ഞാൻ എപ്പോഴും ഐ വിൽ ഓൾവേസ് പ്രേ ഫോർ യു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കാം. എന്തിനാ എന്തിനാ എന്നെ ഇവിടുന്ന് കൊണ്ടുപോകണം? അങ്ങനെയൊക്കെ ഇങ്ങനെ എഴുതിക്കൊണ്ടിരുന്ന സമയത്ത് ഹിസ് ലിപ്സ് ട്വിച്ച്ഡ്, അവൻ്റെ ചുണ്ടുകൾ ഇങ്ങനെ ഇങ്ങനെ വരക്കാൻ തുടങ്ങി, കോടി തുടങ്ങി. എന്തായിരിക്കും? ബിക്കോസ് ഹി വാസ് സാഡ്, ഭയങ്കര സങ്കടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ അവന് അവൻ്റെ കണ്ണുകളൊക്കെ അവൻ്റെ കൈയിൻ്റെ ഈ ഫിസ്റ്റ് കൈമുഷ്ടി കൊണ്ട് ഇങ്ങനെ തുടക്കാൻ തുടങ്ങി. അപ്പോഴൊക്കെ അവൻ്റെ കയ്യിലൊക്കെ കരിയായിരുന്നു, ബ്ലാക്ക് ഫിസ്റ്റാണ്, ആകെ ഇരുണ്ട കറുപ്പ് നിറം, കളറൊക്കെ ചെളിയൊക്കെ പിടിച്ചിരിക്കുന്ന കൈയായിരുന്നു അതുണ്ടായിരുന്നത്. എന്നിട്ട് വീണ്ടും കത്തിലെഴുത, ഐ വിൽ ഗ്രൈൻഡ് യു ദ സ്നഫ്, മുത്തശ്ശാ ഞാൻ നിങ്ങൾക്ക് ആ മൂക്കുപൊടിയൊക്കെ ഉണ്ടാക്കി തരട്ടെ, ഗ്രൈൻഡ് ചെയ്യാം, പൊടിച്ചു തരാം. സ്നഫ്, മുമ്പത്തെ ക്ലാസ്സിൽ പഠിച്ചതോർമ്മല്ലേ, കഴിഞ്ഞ ക്ലാസ്സിൽ സ്നഫ് മൂക്കുപൊടി അതൊക്കെ ഞാൻ എടുത്തു തരാം. ആൻഡ് ഐ വിൽ പ്രേ ഫോർ യു, ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കും. ഇനി അതൊക്കെ പോട്ടെ മുത്തശ്ശ, നിങ്ങൾക്ക് ഞാനൊരു നോട്ടിയായി തോന്നിയാൽ, കുസൃതിയായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നക്കാരനായി തോന്നിയാൽ, യു ക്യാൻ ഫ്ലോഗ് മീ, നിങ്ങൾ എന്നെ തല്ലിക്കോളി മുത്തശ്ശ. ഫ്ലോഗ്, FLOG, ഫ്ലോഗ്, നിങ്ങൾ എന്നെ തല്ലിക്കോളി, എനിക്ക് അതിനും പ്രശ്നമില്ല. ഇനി അതൊക്കെ പോട്ടെ, ഞാൻ അവിടെ വരുമ്പോൾ നിങ്ങൾ പറയാണ് ഇവിടെ ഒരു പണിയില്ല എന്ന് പറയുകയാണെങ്കിൽ, ഐ വിൽ ക്ലീൻ ദ ബൂട്ട്സ്, ഞാൻ ബൂട്ടൊക്കെ ക്ലീൻ ചെയ്തുതരാം. എന്താ ബൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷൂ അല്ലേ? ഷൂ ഒക്കെ ഞാൻ ക്ലീൻ ചെയ്തുതരാം. ഇനി അതും വേണ്ട, ഐ വിൽ ഗോ ആസ് എ ഷെപ്പേർഡ് ബോയ് ഇൻസ്റ്റെഡ് ഓഫ് ഫെദിയ. ഫെദിയ എന്ന് പറയുന്ന കുട്ടിയല്ലേ പാടിനെ നോക്കുന്നത്, അതിന് പകരം ഞാൻ പോയിക്കോളാം മുത്തശ്ശ. ഷെപ്പേർഡ്, ആട്ടിടയൻ, ആടിനെ നോക്കുന്ന, ആടിനെ മേയ്ക്കുന്ന ആള്, അങ്ങനൊക്കെ ഞാൻ പോയിക്കോളാം. ഇതെന്തെങ്ങനെ പറയാൻ കാരണം, നമുക്കിപ്പോൾ ഒരു ചെറിയൊരു പ്രയാസമൊക്കെ തോന്നിയില്ലേ എന്താന്നുള്ളത്? ഇവൻ പറയാം, ഐ കാണ്ട് സ്റ്റാൻഡ് ഇറ്റ്, ഇറ്റ് ഈസ് കില്ലിങ് മീ, എനിക്ക് നിൽക്കാൻ കഴിയണില്ല മുത്തശ്ശ, ഇതെന്നെ വല്ലാണ്ട് പ്രയാസപ്പെടുത്താം, ഞാൻ ചത്തുപോകും കൂടെ ഇങ്ങനെ ആയിപ്പോയാൽ. ഇനി അതല്ല, ഐ തോട്ട് ഐ വുഡ് റൺ അവേ ഓൺ ഫൂട്ട്, ഞാനിങ്ങനെ വിചാരിക്കാനേ ഞാൻ ഓടി അങ്ങ് പോയാലോ, അങ്ങനൊക്കെ വിചാരിച്ചു. ബട്ട് ഐ ഹാവ് നോ ബൂട്ട്, എനിക്ക് ഷൂ ഇല്ല മുത്തശ്ശ. ആൻഡ് ഐ ആം അഫ്രൈഡ് ഓഫ് ദ ഫ്രോസ്റ്റ്, ഫ്രോസ്റ്റ് മഞ്ഞ്, എനിക്ക് മഞ്ഞിനെ പേടിയാ, എനിക്ക് അസുഖം വരൂലേ, അപ്പൊ എനിക്കോ പോകാൻ കഴിയോ? ഇല്ല, ഇതൊക്കെ എനിക്ക് പേടിയാ. അതുകൊണ്ട് ഗ്രാമത്തിലേക്ക് എന്നെ കൊണ്ടുപോവോ. ഇനി അതുമല്ല, ഞാൻ വലിയ ആളാവൂലേ, വെൻ ഐ ഗ്രോ അപ്പ്, ഞാൻ വളർന്ന് വലിയ ആളായി, ടു ബി എ മാൻ, ഒരു വലിയ മനുഷ്യനായി മാറുമ്പോഴോ, ഞാൻ നിങ്ങളെ മുത്തശ്ശ, ഒരാളും നിങ്ങളെ ആക്രമിക്കൂല, നിങ്ങളെ വേദനിപ്പിക്കൂല, ഹേർട്ട് ചെയ്യാം, HURT, അങ്ങനെ നിങ്ങളെ ഒരാളെയും വേദനിപ്പിക്കാൻ, വിഷമിക്കാൻ ഞാൻ സമ്മതിപ്പിക്കൂല. അതുമാത്രമല്ല മുത്തശ്ശ, ഐ വിൽ പ്രേ ഫോർ യു വെൻ യു ഡൈ, ഞാനേ നിങ്ങൾ മരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ലൈക്ക് ഐ ഡു ഫോർ മൈ മമ്മി, ഞാൻ എൻ്റെ അമ്മക്ക് ചെയ്യണില്ലേ, അതുപോലെ ഞാൻ മുത്തശ്ശന് വേണ്ടി മാത്രം നല്ലോണം പ്രാർത്ഥിക്കും. പ്ലീസ് കം, വരൂലേ, വരണട്ടോ. ആൻഡ് ടേക്ക് മീ എവേ ഫ്രം ഹിയർ, ഇവിടെ നിന്ന് എന്നെ കൊണ്ടുപോകണട്ടോ. മക്കളെ, നമ്മളൊരു വർക്ക്ഷീറ്റ് ആണ് ഈ കാണുന്നത്. വാങ്ക സെയ്സ് ഹി വുഡ് റൺ എവേ ഓൺ ഫൂട്ട് ടു ദ വില്ലേജ് ബട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ക എന്ത് ചെയ്തു? പറയാണ് അവന്
വില്ലേജിലേക്ക് അങ്ങോട്ട് കാൽനട അല്ലെങ്കിൽ കാലിൽ അങ്ങോട്ട് ഓടിപ്പോകാനൊക്കെ തോന്നി. പക്ഷേ എന്നിട്ട് അവൻ പറയുന്നുണ്ട് ഹീ ഹാസ് നോ, അവന് എന്തില്ല എന്നാ പറയുന്നത്. താഴെ നിങ്ങൾ നാല് ചിത്രം കണ്ടില്ലേ, ഡ്രസ്സില്ല എന്നാണോ, ബൂട്ടില്ല എന്നാണോ, കാറാണോ, ഫ്രോസ്റ്റ് ആണോ, ഫ്രോസ്റ്റ് എന്ന് പറഞ്ഞാൽ മഞ്ഞ്. അപ്പോൾ ഇതിന് വേഗം സെലക്ട് ചെയ്യാൻ പറ്റില്ലേ നമുക്ക്, അങ്ങനെ അതോടെ പൂരിപ്പിക്കണം. അതിൻ്റെ തൊട്ട് താഴെ നോക്കിയേ, ഹീ അഫ്രൈഡ് ഓഫ് ദ ഡാഷ്, അവൻ എന്തിനെയാണ് പേടി, അതും ഈ നാലെണ്ണത്തിൽ നിന്ന് സെലക്ട് ചെയ്യണേ. എന്നിട്ട് താഴെ അതിൻ്റെ ക്വസ്റ്റ്യൻ രൂപമാണ് ചൂസ് ദ കറക്റ്റ് വേർഡ്സ് ഫ്രം ദ പിക്ചേഴ്സ്, പിക്ചറിൽ നിന്ന് തന്നിരിക്കുന്ന പിക്ചറിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുക്കുക. ക്ലിയർ ആണല്ലോ. ഇനി ആ കത്ത് ഇങ്ങനെ എഴുതിയപ്പോൾ അവൻ്റെ മനസ്സിലേക്ക് വീണ്ടും വന്നു, മുത്തശ്ശനെ കുറച്ചും കൂടി ഇങ്ങോട്ടേക്ക് വരുത്താൻ പറ്റുന്ന വേറൊരു മാർഗമുണ്ട്. എന്താ? ഈ മോസ്കോയെക്കുറിച്ച് മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. എന്താ മോസ്കോ? ഞാനിപ്പോൾ നിൽക്കുന്നതല്ലേ, വാങ്കപ്പം നിൽക്കുന്ന സ്ഥലമാണല്ലോ മോസ്കോ. എന്നിട്ട് മുമ്പ് പറയുകയാണേ, മോസ്കോ ഈസ് എ ബിഗ് ടൗൺ. മോസ്കോ എന്ന് പറഞ്ഞാൽ വലിയൊരു പട്ടണം, ഇവിടെ എല്ലാമുണ്ട്. ചെറിയ ഗ്രാമമല്ല, ഇസ് എ ബിഗ് ടൗൺ, വലിയ ടൗൺ, പട്ടണമാണ്. ഇവിടെയോ? ഹിയർ ജെന്റിൽമെൻസ് ഹൗസസ്, ഒരുപാട് ജെന്റിൽമെന്മാരുടെ വീടുകളൊക്കെ ഉണ്ട് ഇവിടെ. ഗ്രാമത്തിലുള്ളതുപോലെയൊന്നുമല്ല. ക്രിസ്മസിൻ്റെ തലേ ദിവസം ഈ നക്ഷത്രത്തിന് പിന്നാലെ കുട്ടികൾ ഇങ്ങനെ പോകൂലേ, ഇവിടെ ബോയ്സ് ഒന്നും അങ്ങനെ ബാക്കിൽ പോകൂല. മാത്രമല്ല, പള്ളിയിൽ വന്നിട്ട് കുട്ടികളൊക്കെ ഈ പാട്ട് പാടൂലേ ക്രിസ്മസിന് വേണ്ടി, കൊയർ പാടൂലേ, ഇവിടെ അതൊന്നുമില്ല. എല്ലാവർക്കും പാടാനൊന്നും പറ്റൂല. ഇതൊക്കെ ഒരു വ്യത്യസ്തമായതാ ഇവിടെ. ഇനി മുത്തശ്ശ, ഇവിടെ മാർക്കറ്റിൽ പോയപ്പം ഷീറ്റ് ഫിഷ് ഒക്കെ ഉണ്ട്, വലിയ മീന്. ഷീറ്റ് ഫിഷ് ചിത്രം കണ്ടില്ലേ, വലിയ മീനൊക്കെ ഉണ്ട്. എത്രയറിയോ? 30 പൗണ്ട് തൂക്കം. പൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരളവാണ്, തൂക്കമാണ്. അങ്ങനെ നമ്മളിവിടെയല്ലേ കിലോ എന്നൊക്കെ പറയും, അത് പൗണ്ട് അവിടെ വരുമ്പോൾ, മോസ്കോയിലെത്തുമ്പോൾ. ഇനി അതേക്കാൾ വേറെ സംഭവം ഉണ്ട് മുത്തശ്ശ. ഞാൻ ഷോപ്പിൽ പോയപ്പോൾ അവിടെ തോക്കുണ്ട്, ഗണ്ണ്, ഗണ്ണ്. ഏതുപോലെ? നമ്മുടെ മാസ്റ്റർ യജമാനൻ്റെ വീട്ടിലില്ലേ, ലൈക്ക് ദ മാസ്റ്റേഴ്സ് ഹൗസ്, അതേപോലത്തെ തോക്ക് അവിടെ കാണാൻ സാധിച്ചു. പിന്നെ ഞാൻ മാർക്കറ്റിൽ പോയ സമയത്ത് അവിടെ കണ്ടത് എന്തൊക്കെ അറിയോ? അവിടെ ഹെയർ മുയലിന് വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഗ്രൗസ്, വുഡ്കോക്ക്, ഹെയർ, മൂന്ന് ജീവികളെ കാണിച്ചു തരാം പക്ഷികളെ. ഗ്രൗസ് കൊളക്കോഴിയുണ്ട്, വുഡ്കോക്ക് കാട്ടുകോഴിയുണ്ട്, ഹെയർ മുയലുണ്ട്. ഈ മൂന്നെണ്ണം എന്തുണ്ട് ഇവിടെ ഉണ്ട്. ഇതൊക്കെ ആർക്കിഷ്ടാ? ഈ മുത്തശ്ശന് ഇഷ്ടപ്പെടുത്തുക, അല്ലെങ്കിൽ മുത്തശ്ശന് ഇഷ്ടമുള്ളതായിരുന്നു ഇതൊക്കെ. ആൻഡ് വെൻ ഐ ആസ്ക് ദം വേർ ഡിഡ് ദേ ഗെറ്റ്, എവിടെ നിന്ന് കിട്ടിയെന്നൊക്കെ ഞാൻ ചോദിച്ചു, ബട്ട് ദേ ഡോണ്ട് ടെൽ, അവരതൊന്നും പറയുന്നില്ല. അപ്പോൾ ഇനി മുത്തശ്ശ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. വെൻ ദേ ഹാവ് എ ക്രിസ്മസ് ട്രീ അറ്റ് ദ ബിഗ് ഹൗസ്, വലിയ വലിയ വീട്ടിലൊക്കെ ക്രിസ്മസ് മരങ്ങളൊക്കെ അലങ്കരിക്കൂലേ നിങ്ങൾ ക്രിസ്മസിന്? മരങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒരു കോണാകൃതിയിലുള്ള മരങ്ങളൊക്കെ വെച്ച് അലങ്കരിക്കൂലേ? അങ്ങനെ ചെയ്യുമ്പോൾ ടേക്ക് എ ഗിൽഡഡ് നട്ട് ഫോർ മീ, ആ അലങ്കരിച്ച മിഠായിയൊക്കെ വെച്ച് അത് എനിക്ക് വേണ്ടി എടുത്തു വെക്കണം കേട്ടോ. ആൻഡ് പുട്ട് ഇറ്റ് ഇൻ ദ ഗ്രീൻ ചെസ്റ്റ്, ഗ്രീൻ ചെസ്റ്റ് സൂക്ഷിക്കുന്ന പാത്രം, അതിലിട്ട് വെക്കണം. Ask Miss Olga Ignatievna, it's for Vanga. അവൻ പറയുകയാണേ മുത്തശ്ശനോട്, മുത്തശ്ശ അത് ഓൾഗ ഇഗ്നത്യേവ്ന, അതൊരു മറ്റൊരു കഥാപാത്രമാണ്, അത് ആ വലിയ വീട്ടിലുള്ള ഒരു പെൺകുട്ടിയാണ്. അവരോട് പറയണം ഇറ്റ്സ് ഫോർ വങ്ക, അത് വങ്കയുടെ ആണ് കേട്ടോ എന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ എന്ന് മുത്തശ്ശനെ പറഞ്ഞ് ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവൻ്റെ കത്തിൽ എല്ലാ ഭാഗങ്ങളും അവൻ ഓർത്തെടുത്ത് ഇങ്ങനെ എഴുതുക, എന്തൊക്കെ വരണം, എവിടൊക്കെ വരണം. കാരണം അവൻ മോസ്കോയിൽ നിൽക്കുന്നുണ്ടെന്നേ ഉള്ളൂ, അവൻ്റെ മനസ്സൊക്കെ മുത്തശ്ശൻ്റെ കൂടെയാണ്, ആ രസങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് പറഞ്ഞിട്ട് അവന് ഒരു സൈ, നെടുവീർപ്പിട്ടു. സൈ എന്ന് പറഞ്ഞാൽ നെടുവീർപ്പിടുക. നമ്മൾ ഈ ഒരു ഇന്നത്തെ ക്ലാസ് തുടങ്ങിയപ്പോഴും ആ വാക്കുകൊണ്ടല്ലേ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൽ കുറച്ച് വർക്കുകൾ വരുന്നുണ്ട്. ആ വർക്കുകൾ എന്ത് ചെയ്യുക, എല്ലാവരും ശ്രദ്ധയോടെ നോക്കുക, ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. ശരി, എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ
ഒക്കെ പഠിച്ച് മനസ്സിലാക്കിയെടുക്കണം, നല്ല ഉഷാറാവണം. പ്രധാനപ്പെട്ട കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചില്ലേ, അതിൻ്റെ അർത്ഥങ്ങളും കണ്ടില്ലേ, കുറേ ജീവികളെക്കുറിച്ച് പഠിച്ചു. ഏതൊക്കെയാണ് ജീവികളുള്ളത് എന്ന് പറഞ്ഞേ. ഇന്ന് ഇന്നത്തെ ഇതിൽ വന്നത് ഏതൊക്കെയാണ്? മൂന്ന് പ്രധാനപ്പെട്ട ജീവികളെ പറഞ്ഞു അല്ലേ, ഗ്രൗസ്, വുഡ് കോക്ക്, ഹെയർ. പിന്നെയോ ഒരു ഒരു മീനിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഷീത്ത് ഫിഷ് എന്ന് പറഞ്ഞില്ലേ. യെസ്. അപ്പോൾ ഇതൊക്കെ എവിടെയുള്ളതാ? മോസ്കോയിലാണ്. വങ്കപ്പ് എവിടെയുള്ളത്? മോസ്കോയിൽ. ഈ ഒരു വർക്ക്ഷീറ്റ് മക്കളെ ഒന്ന് നോക്കിയേ. മാച്ച് ദ ഫോളോവിങ് പിക്ചർ കോളം ബി വിത്ത് ദ കറക്റ്റ് വേർഡ് ഇൻ കോളം എ. കോളം എയിൽ നമ്മൾ ഈ പഠിപ്പിച്ച പാരഗ്രാഫിലുള്ള നാല് വാക്കുകൾ, ഷീത്ത് ഫിഷ്, ഗ്രൗസ്, വുഡ് കോക്ക്, ഹെയർ, ഓർമ്മയിലില്ലേ? ഇപ്പം ഷീത്ത് ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരിനം വലിയ മത്സ്യമല്ലേ. അതിന് നേരെ ഷീത്ത് ഫിഷിൻ്റെ നേരെ വരച്ചത് കണ്ടില്ലേ, ഇങ്ങനൊന്ന് മാച്ച് ചെയ്യണേ. ഗ്രൗസ് ഏതാണ്, വുഡ് കോക്ക് ഏതാണ്, ഹെയർ ഏതാണ്, മനസ്സിലായോ? ഹെയർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, മുയലല്ലേ. ഒക്കെ വേഗം കണ്ടെത്താൻ കഴിയില്ലേ? ഓക്കെ, ഈ ഒരു വർക്ക്ഷീറ്റ് ഉഷാറാക്കി ചെയ്യണം കേട്ടോ, മറന്നുപോലെ. യെസ്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതിൻ്റെ ബാക്കി വളരെ രസകരമാണ്, അടുത്ത ക്ലാസ്സിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കാം. താങ്ക് യു.